നമസ്കാരം കുട്ടികളെ, നിങ്ങൾ എല്ലാവരും ഇന്നത്തെ ക്ലാസ്സിന് തയ്യാറാണോ? കഴിഞ്ഞ ക്ലാസ്സിൽ വള്ളത്തോൾ നാരായണ മേനോൻ്റെ മലയാളം എന്ന കവിതയുടെ ആദ്യ ഭാഗമാണ് നാം മനസ്സിലാക്കിയത്. കവിതയുടെ ഇതുവരെയുള്ള ആശയം നമുക്കൊന്നുകൂടി നോക്കിയാലോ? മനോഹരമായ നമ്മുടെ കേരളത്തെയാണ് ഈ പാഠത്തിൽ വിശദമാക്കുന്നത് അല്ലേ? ഭാരതത്തിൻ്റെ കാലിലെ സ്വർണ കൊലുസ് പോലെ തിളങ്ങുന്ന കേരളം മനസ്സിന് സന്തോഷം സമ്മാനിക്കുന്നു. നീലമേഘങ്ങൾ കൊണ്ട് ഉടുപ്പിട്ട മലകളും കുന്നുകളും കൊണ്ട് അനുഗൃഹീതമായ നാടാണ് നമ്മുടേത്. വന്യമൃഗങ്ങൾ നിറഞ്ഞ കൊടും കാടുകളും കളകള ശബ്ദവുമായി തെളിഞ്ഞൊഴുകുന്ന കാട്ടാറുകളും ആമ്പലും താമരയും നിറഞ്ഞ പൊയ്കകളും നമ്മുടെ നാടിൻ്റെ സ്വന്തമാണ്. അതുപോലെ തന്നെ പല നിറത്തിലുള്ള പക്ഷികൾ കൊണ്ട് നിറഞ്ഞ വൃക്ഷങ്ങളും നമ്മുടെ നാട്ടിൽ ധാരാളമായി കാണുന്നു. ഇനി നമുക്ക് കവിതയുടെ ബാക്കി ഭാഗത്തിൽ എന്തെല്ലാം മനോഹര ദൃശ്യങ്ങളുണ്ടെന്ന് നോക്കിയാലോ. പുലാവും പുളിയും മാവും വാഴയും വാഴ്ചത്തോപ്പുകൾ, അശോകം ചമ്പകം പിച്ചി മുല്ലയും ചേർന്ന വാടികൾ, പശിമപ്പെട്ട പാടങ്ങൾ പശുമേയും പറമ്പുകൾ, നാനാ പ്രകൃതി സൗന്ദര്യ പ്രദർശന മണിക്കളം കലോല്ലാസത്തളം, വെൽവു കേരളം ഭൂരിമംഗളം. ഇനി നമുക്ക് കവിതയുടെ ആശയം നോക്കാം. പുലാവും പുളിയും മാവും വാഴയും വായിച്ച തോപ്പുകൾ. എന്താണ് ഈ വരികളിൽ പറയുന്നത്? പുലാവ് പ്ലാവ്. പ്ലാവും പുളിയും മാവും വാഴയും വായിച്ച വർദ്ധിച്ച അല്ലെങ്കിൽ ധാരാളമായ തോപ്പുകൾ. അപ്പോൾ തോപ്പുകളിൽ എന്താണ് ധാരാളമായി കാണുന്നത്? പ്ലാവ് പുളി മാവ് വാഴ. അടുത്ത വരികൾ നോക്കിയാലോ. അശോകം ചമ്പകം പിച്ചി മുല്ലയും ചേർന്ന വാടികൾ. വാടി പൂന്തോട്ടം. പൂന്തോട്ടത്തിൽ ഏതെല്ലാം തരത്തിലുള്ള പൂക്കൾ ഉണ്ടെന്നാണ് കവി പറയുന്നത്? അശോകം ചമ്പകം പിച്ചി മുല്ല. പശിമപ്പെട്ട പാടങ്ങൾ. പശിമപ്പെട്ട നനവുള്ളത്. പാടങ്ങൾ എങ്ങനെയുള്ളതാണ്? നനവുള്ളത്. ഇനിയോ പറമ്പുകളിൽ ആരാണ് മേഞ്ഞു നടക്കുന്നത്? പശുക്കൾ. പശുക്കൾ മേയുന്ന പറമ്പുകൾ. ഇനി എന്താണ് പറയുന്നത്? നാനാ പ്രകൃതി സൗന്ദര്യ പ്രദർശന മണിക്കളം കലോല്ലാസ തളം വെൽവു കേരളം ഭൂരി മംഗളം. ഇത്തരത്തിൽ നാനാവിധത്തിലുള്ള പ്രകൃതി സൗന്ദര്യത്തിൻ്റെ പ്രദർശന സ്ഥലവും കല ഉല്ലസിക്കുന്ന തളവുമായ കേരളം ജയിച്ചു നിൽക്കുകയാണ്. ഇവിടെ വെൽവു എന്നാൽ ജയിക്കുക എന്നാണ് അർത്ഥം. കഥകളി തുള്ളൽ മുതലായ കലകളാലും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളാലും അനുഗ്രഹീതയായ കേരളത്തിന് കവി എല്ലാവിധ മംഗളങ്ങളും നേരുകയാണ് ഈ കവിതയിലൂടെ. നിങ്ങൾക്കെല്ലാവർക്കും കവിത ഇഷ്ടമായോ? എല്ലാവരും കവിത ഈണത്തിൽ ചൊല്ലി നോക്കണം. കവിതയുടെ ആശയം ടീച്ചർ ഒന്നുകൂടി പറയാം. ഭാരതത്തിൻ്റെ കാലിലെ സ്വർണ കൊലുസ് പോലെ തിളങ്ങുന്ന കേരളം മനസ്സിന് സന്തോഷം സമ്മാനിക്കുന്നു. നീലമേഘങ്ങൾ കൊണ്ട് ഉടുപ്പിട്ട മലകളും കുന്നുകളും കൊണ്ട് അനുഗ്രഹീതമായ നാടാണ് നമ്മുടെ കേരളം. വന്യമൃഗങ്ങൾ നിറഞ്ഞ കൊടും കാടുകളും കളകള ശബ്ദവുമായി തെളിഞ്ഞൊഴുകുന്ന കാട്ടാറുകളും ആമ്പലും താമരയും നിറഞ്ഞ പൊയ്കകളും നമ്മുടെ നാടിൻ്റെ സ്വന്തമാണ്. അതുപോലെ തന്നെ പല നിറത്തിലുള്ള പക്ഷികൾ കൊണ്ട് നിറഞ്ഞ വൃക്ഷങ്ങളും നമ്മുടെ നാട്ടിൽ ധാരാളമായി കാണുന്നു. പുളി മാവ് വാഴ തുടങ്ങിയ വൃക്ഷങ്ങൾ നിറഞ്ഞ തോപ്പുകളും അശോകവും ചെമ്പകവും പിച്ചിയും മുല്ലയും ചേർന്ന പൂന്തോട്ടങ്ങളും നനവുള്ള പാടങ്ങളും പശു മേയുന്ന പറമ്പുകളും നിറഞ്ഞ് പ്രകൃതി സൗന്ദര്യത്തിൻ്റെ പ്രദർശന സ്ഥലവും കല ഉല്ലസിക്കുന്ന തളവുമായ കേരളത്തിന് മംഗളം ഭവിക്കട്ടെ. പഠന പ്രവർത്തനങ്ങളിൽ നൽകിയിരിക്കുന്ന വർണ്ണിച്ചെഴുതാം എന്ന പ്രവർത്തനം
നിങ്ങൾ സ്വന്തമായി തന്നെ നോട്ട്ബുക്കിൽ എഴുതേണ്ടതാണ്. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.